വെൽക്കം ബാക്ക് ടു മാംഗോ ബൈറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഓണാഘോഷത്തിന് അനുബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഓണാഘോഷം എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ പെട്ടെന്ന് വരുന്ന കാര്യമാണ് സെറ്റുമുണ്ട്, പൂക്കളം, പിന്നെ ഓണസദ്യ. അപ്പോൾ അതിൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് സെറ്റുമുണ്ട് കളക്ഷൻസാണ്. സെറ്റുമുണ്ട് മാത്രമല്ല കേട്ടോ, സെറ്റ് സാരി കളക്ഷൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അമ്മയുടെ കളക്ഷൻസാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലുള്ള എല്ലാവരുടെ വീട്ടിലും തീർച്ചയായിട്ടും സെറ്റുമുണ്ടിനും സെറ്റ് സാരിക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ എൻ്റെ കയ്യിലും കുറച്ച് കളക്ഷൻസ് ഉണ്ട്. എൻ്റെ കയ്യിലല്ല, അമ്മയുടെ കയ്യിലുള്ള കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ, ഒരു പഴയ ടച്ച് കൂടി കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് കളർഫുള്ളായിട്ടുള്ള, കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പുതിയ പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പഴയ സെറ്റുമുണ്ടുകളും ആ ട്രെൻഡും ഒക്കെ മറന്നുപോയിട്ടുണ്ടായിരിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു റീകളക്ഷൻ കൂടിയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് അമ്മയുടെ സെറ്റുമുണ്ടും സെറ്റ് സാരിയും ഒക്കെയാണ്. അപ്പം അതിൽ നിങ്ങൾക്കൊരു 90s ടച്ച് ഒക്കെ കാണാൻ പറ്റും. ആ ഒരു സീസണിൽ ഒത്തിരി പേര് കളർഫുൾ ആയിട്ടുള്ള സെറ്റുമുണ്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ആ സമയത്തൊരു ഫാഷനും. അപ്പം ആ ഒരു ട്രെൻഡൊക്കെ ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ആ സെറ്റുമുണ്ടുകളിലോ സാരികളിലോ ഉണ്ടായിരുന്ന ആ എളിമയും സൗന്ദര്യം തന്നെയാണ് നമ്മുടെ അമ്മമാരുടെ ഭംഗിയല്ലേ. എന്തുകൊണ്ടോ അന്നത്തെ ഉണക്കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഈ സെറ്റുമുണ്ടുകളും സാരികളൊക്കെ കൊടുക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ട്രെൻഡുകൾ എന്നും സ്വീകാര്യത ഉള്ളത് തന്നെയാണ്. കാരണം അന്ന് ആ ഒരു ട്രെൻഡിനെ മറികടക്കാൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും നമ്മുടെ അമ്മമാരെ കുറിച്ച് ഓർമ്മ വന്നിട്ടുണ്ടാവൂലെ. ഈ ഓണം മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. എന്തായാലും കേരള ട്രഡീഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കേരള സാരി ഓർമ്മ വരും. അപ്പൊ അതില് പല ട്രെൻഡുകൾ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. പഴമയിലും പുതുമയിലും കേരള സാരി എന്നും ഭംഗി തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പഴമയിലും പുതുമയിലുള്ള വ്യത്യാസം നിങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്, അവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. അപ്പോൾ ഓണാഘോഷമാണ്, അപ്പം എല്ലാവർക്കും സെറ്റുമുണ്ടും പിന്നെ ഞാൻ പറഞ്ഞ മാതിരി പൂക്കളവും ഓണസദ്യയൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാകട്ടെ. അപ്പം എനിക്കിനി ഓണത്തിന് നല്ലൊരു സെറ്റുമുണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. നമുക്ക് 25K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചേച്ചി സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതൊക്കെ കഴിഞ്ഞു, അന്ന് നമ്മള് പൂക്കളിട്ടല്ലേ ഏറ്റവും ഫസ്റ്റ് ദിവസം അന്നാണ്. അപ്പോ അത്തവും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ നമുക്ക് തിരുവോണം വരാൻ പോവാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും തിരുവോണം അഡ്വാൻസ് ആയിട്ട് ഹാപ്പി തിരുവോണം. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസിച്ചുകൊണ്ട് ഹാപ്പി ബൈ.